ഒരു പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഒരു സെമിനാറിൽ ഇന്നത്തെ ഒരു പത്രത്തിലൊരു വിവരണം വാർത്താരൂപത്തിൽ കണ്ടു. കുറേ അച്ഛന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്നത് മനുഷ്യരാശിയുടെ ഇതിഹാസം, മഹാഭാരതം. ഡോക്ടർ ജെയിംസ് യേൾ എന്ന് പറയുന്ന ആളാണ്. വളരെ രസകരമായിട്ട് തോന്നി. തുമ്പ സെയിന്റ് സേവിയേഴ്സ് കോളേജിൽ നടത്തിയ സെമിനാറാണ്. മനുഷ്യരാശിയുടെ ഇതിഹാസമാണ് മഹാഭാരതമെന്ന് ഒറിഗോൺ യൂണിവേഴ്സിറ്റിയിലെ എമറിറ്റസ് പ്രൊഫസറായ ഡോക്ടർ ജെയിംസ് ഡബ്ല്യു യേൾ പറഞ്ഞു. കേന്ദ്ര സാഹിത്യ അക്കാദമിയും തുമ്പ സെയിന്റ് സേവിയേഴ്സ് കോളേജും ചേർന്ന് നടത്തിയ അന്തർദേശീയ സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക സമന്വയത്തിന്റെ ലോക മാതൃക എന്ന നിലയിലാണ് മഹാഭാരതത്തിന്റെ സമകാലീന പ്രസക്തി എന്ന് അദ്ദേഹം പറഞ്ഞു. കേരള സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ മീന ടി പിള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കൊളോണിയ അനന്തരകാലത്തെ ഷേക്സ്പീരിയൻ സാഹിത്യത്തെക്കുറിച്ച് മീന ടി പിള്ള പ്രഭാഷണം നടത്തി. ക്ലാസിക്കൽ യുഗത്തിലേക്കുള്ള മടക്കം എന്ന വിഷയത്തിൽ ആണ് ഒറിഗോൺ സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ലൂയിസ് എം ബിഷപ്പ്, തുമ്പ സെയിന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ വി ദാസപ്പൻ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സി അശോകൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഒരു വിദേശി ഭംഗിയായിട്ട് മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മളുടെ ഈ നാട്ടിലുള്ളവർ ഷേക്സ്പിയറിലേക്കും അതും 100-200 വർഷങ്ങൾക്ക് മുമ്പുള്ള ഷേക്സ്പിയറിലേക്കും അങ്ങനെയുള്ളതിലേക്കൊക്കെ പോകുമ്പോൾ പോകണ്ട എന്നല്ല, 2000, 3000, 4000, 5000 വർഷം പഴക്കമുള്ള ആദികാവ്യങ്ങളും മഹാഭാരതവുമെല്ലാം പഠിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഒരു ക്രിസ്ത്യൻ കോളേജിൽ നടത്തിയ സെമിനാറിൽ, അച്ഛന്മാരുടെ എല്ലാം സാന്നിധ്യത്തിൽ നടത്തിയ ഒരു സെമിനാറിൽ ഒരു വിദേശ പ്രൊഫസർ വന്ന് അറിയിച്ചു, നമ്മൾ നമ്മുടേതായ പൈതൃകം 10-44000 ക്ഷേത്രങ്ങളിൽ, പിന്നെ ആശ്രമങ്ങളിൽ, പിന്നെ ഹിന്ദു കോളേജുകളിൽ, ഹൈന്ദവരുടെ നേതൃത്വത്തിലുള്ള സ്കൂളുകളിൽ, സ്ഥാപനങ്ങളിൽ, നമുക്കിതുമാതിരി ഒന്ന് ചിന്തിച്ചൂടെ. പുറത്തുനിന്ന് ഒരാളെ ട്രാവലിംഗ് ടിക്കറ്റും ബാക്കിയുള്ളതൊക്കെ കൊടുത്ത് കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും ക്ലാസിക് യുഗത്തിലേക്കുള്ള ഒരു മടക്കയാത്ര നല്ല ഒരു ടോപ്പിക്കാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ആദികാവ്യവും മഹാഭാരതവുമൊക്കെ ക്ലാസിക്കാണ് എന്ന് വിദേശികൾ 100% അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പുരോഗമനവാദികളും യുക്തിവാദികളും നിരീശ്വരവാദികളുമൊക്കെ ജീവിതം തന്നെ, ജന്മം തന്നെ, മാതാപിതാക്കൾ നൽകിയ ശരീരം തന്നെ ഈ നാടിനെയും പൈതൃകത്തെയും അവഹേളിക്കാൻ വേണ്ടി മാത്രം ഒരു ജന്മമാക്കി മാറ്റി ചാവാറാവുമ്പോൾ, മരിക്കാറാവുമ്പോൾ എന്ന് പറയുന്നത് ആ വാക്കിനോടുള്ള അവഹേളനാണ്. ചാവാറാവുമ്പോൾ ഗുരുവായൂരിൽ ചെന്ന് മക്കളെ കൊണ്ട് മുട്ടറക്കലും ചക്കുളത്തുകാവിലെ നാരി പൂജയ്ക്ക് പോവലും, അതുപോലെ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ തൊഴാൻ പോവലും, മക്കളെയൊക്കെ അമൃതാനന്ദമയിയുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കലും, പിന്നെ ഞങ്ങളുടെ വീട്ടുകാരെല്ലാം ശബരിമല ഭക്തരാണെന്ന് പറയുകയും ആ അമ്പലത്തെ തകർക്കാൻ രാവിലെ തൊട്ട് രാത്രി വരെ പ്രവർത്തിക്കുകയും, മുകളിൽ ഒരാളുണ്ട് എന്ന് പറയുകയും ശിവഗിരി ശാരദ മഠത്തിലെ ദീപാരാധനയ്ക്ക് ഒളിഞ്ഞു നിന്ന് തൊഴുകയും, അതുപോലെ തന്നെ രാമായണം വായിക്കാറുണ്ടെന്ന് പറയുകയും തന്ത്രിമാരുടെ ഡ്രസ്സ് മാത്രം നോക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ വ്യക്തികളിൽ നിന്ന്
ഒറിഗോൺ യൂണിവേഴ്സിറ്റിയിൽ ആ പ്രൊഫസർ ഇവിടെ വന്ന് മാനവരാശിയുടെ ധന്യമായൊരു കൃതിയാണ് മഹാഭാരതം എന്ന് പറഞ്ഞത്. അത് നമുക്ക് നമ്മളുടെ കുടുംബാംഗങ്ങളിലും സമൂഹത്തിലും സംസ്കാരത്തിലും ഒന്ന് പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അറിയിക്കാനായിട്ടെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു ഇല്ലേ. നമ്മൾ അഭിമാനിക്കണമെങ്കിൽ അഭിമാനിക്കാൻ പാകത്തിനുള്ളത് ഇവിടെ ഉണ്ട് എന്ന് അറിയുക കൂടി വേണം. അറിയാതെ അഭിമാനിക്കുമ്പോൾ മിഥ്യാഭിമാനമാവുക. എന്താണ് അഭിമാനിക്കാൻ എന്ന് നമ്മളുടെ പൂർവകാല ചരിത്രം വെച്ച് വേണം ലോകത്തോട് പറയാൻ. ഏത് സംഘടനയായാലും സ്ഥാപനമായാലും പ്രസ്ഥാനമായാലും അതിൻ്റെ പൂർവകാല ചെയ്തികളും വീക്ഷണങ്ങളും പ്രവർത്തനങ്ങളുമാണ് അതിലുള്ളവരെ ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കാൻ ഉള്ള അവസരവും അല്ലെങ്കിൽ വിഷയവും കൊടുക്കുന്നത്. ഇത് വിദേശി നമ്മളെ വന്ന് പഠിപ്പിക്കുന്നു മഹാഭാരതം ലോകമാതൃകയാണെന്ന്. നമ്മൾ ഷേക്സ്പിയറിലേക്കും ചാൾസ് ഡിക്കൻസിലേക്കും ബാക്കിയുള്ളവരിലേക്കുമൊക്കെ പോകുന്നു. ആയിരക്കണക്കിന് ഋഷിമാർ ഇവിടെ ഉള്ളപ്പോൾ ഒരാളെ അന്വേഷിച്ച് ഇസ്രായേലിലേക്കും സൗദി അറേബ്യയിലേക്കും പോകുന്നവരാണ് നമ്മളിൽ ചിലരൊക്കെ. അത് മതത്തിൻ്റെ പേരിലായാലും ആത്മീയതയുടെ പേരിലായാലും മഹാസാഗരത്തിൽ നിന്ന് ഒരു കിണറ്റിലേക്ക് ഇറങ്ങിച്ചെന്ന ആ കിണറാണ് ലോകമെന്ന് പറയാൻ നമ്മളെ പലരും പഠിപ്പിക്കുന്നു. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, മതമേധാവികളുണ്ട്, എല്ലാവരുമുണ്ട്. അതിനിടയ്ക്ക് കാണുന്ന ഒരു വെള്ളിരേഖ വിദേശത്ത് നിന്ന് ഒറിഗോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരാളിവിടെ വന്ന് മഹാഭാരതത്തെക്കുറിച്ച് ലോഹ ഇട്ടവരുടെ നടുക്ക് നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അതിന് കുറേ കൂടി പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയതുകൊണ്ടാണ് അത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. പ്രണാമം.